मान्य प्रेक्षक प्रणाम पड़े या यूट्यूब पर वेरे कुछ क्यों कूड़ी चेत या मूबे समर्पे अनुभव या समर्पा या वर्क प्रोजक्टियान मैं पलर पर उपदेशान का बुद्धिमुट या उदाहरण पर रे ऐसा अंजुण के आस यूशल एल दस ऋग्वेद वाईक वाईच चाय कुछ या यूट्यूब रेकॉर्ड कई एक्ॉर्ड अकॉर्डिंग कई अब अप्लोडो अाग गूगे यूट्यूब अदे फयरफॉक्सलू फेस्बुक अप्लोड रुमी पद अप्लोडे धर्मा न्यूस न्यूस टाइप अब टाइप अड़ कंप्यूटे धर्मा न्यूस अब अप्लोड थर्सडे मेसेज इतोडी अल इमेल नोकान अब नोक यूट्यूब अप्लोड अड़ कंप्यूट यूट्यूब कमेंट मरुपड़ अलग अल्पाएं कुरे क्यों इ्याप बिजनेस लाइन मैगसीन पत्र वरता उच्च धर्म न्यूस अप्लोड वार्ता स्क्रिप्टी वे अड़क तले दिवस अकौंट नोकान क्यों अल कंप्लीट इत्रा कहटर अप्लोड रू फेसबुक अप्लोड यूट्यूब अप्लोड जीमेल नोकान मेसेजस वेबसाइट IISH.org अप्लोड धर्म न्यूस अप्लोड एल कई ब्रेकफास्ट कुटे ऑफीस को वो तीर्कानीर्त इवे वन वेद ट्रांसलिट्वेट वेद मलयालक वर्क अदल कर्कटक वावि को पुस्तक वर्क अडिटान प्रूफ को कटान ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരാളം പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് എഴുതാനും സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടറിൽ കമ്പോസ് ചെയ്യാനും അത് പ്രസ്സിലേക്ക് അയക്കാനും ബാക്കി അക്കൗണ്ടുകൾ മുഴുവൻ സൈൻ ചെയ്യാനും എല്ലാ വർക്കും ഒരു ദിവസം 11:30 കൂടി എൻ്റെ വൈഫിനെ ഓഫീസിൽ കൊണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ളത് 11:30 കൂടി തീരും പിന്നെ വേദത്തിൻ്റെ മാർക്കിംഗ് സ്വരത്തിന്റെ മാർക്കിംഗും എഴുത്തും ബാക്കി കാര്യങ്ങളുമാണ് ഇതിനെ കഴിഞ്ഞ കുറേ കാലമായി ചെയ്യാം ഇതിനിടയ്ക്ക് ഗ്യാപ്പ് 1 മിനിറ്റ് 2 മിനിറ്റ് കിട്ടുമ്പോൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരെയൊക്കെ ഫോൺ വിളിക്കാനുണ്ട് ആർക്കൊക്കെ ഇമെയിൽ അയക്കാനുണ്ട് അതും ഇതിനിടയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രൊജക്ഷന് വേണ്ടിയല്ല നമ്മൾ ധാരാളം പേര് പറയാറുണ്ട് സമയോ ഇല്ല എന്തിയാനാണ് എവിടെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റ രാവിലെ നീതി കഴിഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്ത് ഓഫീസിൽ പോകണം വരുമ്പോഴേക്കും ക്ഷീണിച്ചു ഇതെല്ലാം ഒന്ന് മാറണമെങ്കിൽ കുറേ ജോലികൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ പഠിച്ചാൽ നമുക്കൊരു 11:30 കൂടി ഒന്നോ രണ്ടോ ദിവസം ചെയ്തു തീർക്കാനുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും ഒരു ജോലി കഴിഞ്ഞിട്ട് അടുത്ത ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല രണ്ടും മൂന്നും നാലും അഞ്ചും ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ പഠിക്കണം അതിനിടയ്ക്ക് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും ഇതിന്റെ കൂട്ടത്തിൽ ചെയ്തിട്ട് വരണം അശ്രദ്ധയോട് കൂടിയും ആബ്സന്റ് മൈൻഡോട് കൂടിയുമല്ല അതൊരു രസമാണ്
ഒരു മണിക്കൂർ കൊണ്ട് ഏഴോ എട്ടോ ജോലി ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ ഏഴോ എട്ടോ മണിക്കൂർ കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കാം. ഇതിൽ ഏതാ നല്ലതെന്ന് നോക്കാം. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തെ സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് ആക്കിയാൽ എത്ര ജോലി ആത്മസംതൃപ്തിയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊന്ന് ചിന്തിക്കാം. മാത്രമല്ല, ഒരു ജോലിയും ജീവിതത്തിലെ ഭാരമാകുന്ന വിധത്തിൽ ഹറിബറിയായിട്ട് ചെയ്യരുത്. തമാശ പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ധർമ്മമാണ്, അതിൻ്റെ ഭാഗ്യമാണ് എന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ വർക്ക് ഔട്ട്പുട്ട് ധന്യമായ രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റുകളും കുറവുകളും കൂടി വിലയിരുത്താൻ പഠിക്കാം. അപ്പൊ കുറവുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ഒഴിവാക്കി റിഫൈൻ ചെയ്ത് ചെയ്യാൻ പറ്റാം. ഞാൻ ഒറ്റ വരിയിൽ പറഞ്ഞാൽ, ലഭിക്കുന്ന സമയം പരമാവധി ഉപയോഗിക്കുക, ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതിരിക്കുക. നമുക്ക് ജഗദീശ്വരൻ തന്നിരിക്കുന്ന ഊർജം ഒരു ശതമാനം പോലും നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന വിഭവം, വെള്ളവും ഇലക്ട്രിസിറ്റിയും എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുക. അല്പം പോലും നഷ്ടപ്പെടുത്താതിരിക്കുക. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ മിനിമം റിസോഴ്സസ്. ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരില്ല, ടെൻഷൻ ഉണ്ടാവില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രഭാഷണത്തിന് പോകാറുണ്ട്, നോട്ടീസുകൾ അടിക്കാറുണ്ട്, ബ്രോഷറുകൾ അടിക്കാറുണ്ട്, തീർന്ന പുസ്തകങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്രസിലേക്ക് പോകും. ഇതെല്ലാം ഇതിനിടയ്ക്ക് നടക്കാറുണ്ട്. എല്ലാ ദിവസവും ഉള്ള വർക്കാണിത്. ഇത് ആഴ്ചയിൽ ഒരിക്കലും ഉള്ള വർക്കൊന്നുമല്ല. ബാങ്കിലേക്ക് പോകാനുള്ളത്, പ്രസിലേക്ക് പോകാനുള്ളത് എല്ലാം ഇതിനിടയ്ക്ക് തൃശ്ശൂർ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ക്ലാസ് എടുക്കാറുണ്ട്. ടെലിഫോൺ വഴിക്ക് അവിടേക്ക് സജഷൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ജഗദീശ്വരൻ നമുക്ക് അവസരം തരുമ്പോൾ അതിനൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് മുഖം തിരിഞ്ഞ് എല്ലാത്തിനെയും നിരാകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നതിന് പകരം എഴുതി വെച്ച്, ഓരോ വർക്കും എഴുതി വെച്ച് അത് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ അതിനെ ടിക്ക് മാർക്ക് ചെയ്ത് അടുത്ത വർക്ക് എഴുതി വെച്ച് ഓരോ കർമ്മവും ധർമ്മവുമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പരമചൈതന്യവാനായ ജഗദീശ്വരൻ നൽകിയ സമയവും ഊർജവും മെറ്റീരിയലും ദ്രവ്യവും പരമാവധി ഉപയോഗിക്കാൻ, നിഷേധാത്മകമായും പുച്ഛമായും അവഹേളനാത്മകമായും എന്തെങ്കിലും പറയേണ്ടി വന്നാലും പറഞ്ഞ ഉടനെ അതിൻ്റെ വികാരം നിർത്തിയേക്കണം, അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള ജീവിതം നമുക്ക് സാധിച്ചാൽ ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യവാം അന്ധകാരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം, അനഘ ഗ്രന്ഥം ഇതാരോ തന്നു, മർത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു, ജീവന്റെ വിളക്കം കൊളുത്തി വെച്ചു, ആവോളം വായിച്ചു മതിമറക്കാൻ, ആസ്വദിച്ചിടണം ഓരോ വരിയും, ആനന്ദ സന്ദേശ രസമധുരം. പിന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വരി, ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കണം. ഓരോ ജോലിയും ഇന്നലെ എന്ന ദിവസം ഇന്ന് ചിന്തിക്കുമ്പോൾ, ഇന്നലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധന്യമായൊരു ദിവസമായിരുന്നു ഇന്നലെ എന്ന് കരയാനും എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും പരസ്പരം ദൂഷണം പറയാനും പരദൂഷണം പറയാനും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ധന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. പ്രണാമം, നമസ്കാരം.